ഹായ് ഫ്രണ്ട്സ്, ഞാൻ രത്ന ബാലേന്ദ്രൻ. രത്നഗിരി ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വർണ്ണ വൈവിധ്യം കലർന്ന ഈ സുന്ദരിയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇവളുടെ പേര് ലോറപെറ്റാലം എന്നാണ്. ഭംഗിയുള്ള ഇലകളും പൂക്കളും നിറഞ്ഞു നിൽക്കുന്ന ഈ ചെടി വളർത്താൻ വളരെ എളുപ്പമാണ്. നമുക്ക് ഈ ചെടിയുടെ ഒരു ചെറിയ തൈ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഒരു ചെറിയ തണ്ട്, അതായത് മുകളിൽ നിന്ന് ടോപ്പിൽ നിന്ന് 3-4 ഇഞ്ച് നീളമുള്ള ഒരു ചെറിയ കമ്പ് കട്ട് ചെയ്തെടുത്തിട്ട് അതിനെ മണ്ണ് മാത്രം നിറച്ച ഒരു കൂടയിൽ മണ്ണ് മാത്രം നിറച്ചിട്ട് അതിൽ കുത്തിക്കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് ഈർപ്പം നിലനിർത്തണം, എന്നാൽ കുഴഞ്ഞ് പോവുകയും ചെയ്യരുത്. ചെറുതായിട്ട് നന്നായിട്ട് നനച്ച മണ്ണിൽ കുത്തിക്കൊടുത്ത ശേഷം പിന്നീട് ഈർപ്പം നിലനിർത്തിയാൽ മതി. അത് തണലത്ത് വയ്ക്കണം. തണലത്ത് വെച്ചിട്ട് ദിവസവും ഇലകളിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇല പൊഴിഞ്ഞു പോയാൽ ചിലപ്പോൾ ഇത് കിളിർക്കില്ല, അതുകൊണ്ട് ഇലയ്ക്ക് എപ്പോഴും ഒരു സ്പ്രേയിങ് ആവശ്യമാണ്. മഴക്കാലത്താണെങ്കിൽ പെട്ടെന്ന് പിടിക്കും, വേനൽക്കാലത്ത് പിടിക്കാൻ ഇച്ചിരി പ്രയാസമുണ്ട്. അപ്പോൾ ഇങ്ങനെ കണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ചെടി ഒരു 5-6 ഇഞ്ച് വലിപ്പം വയ്ക്കുന്ന സമയത്ത് നമുക്കിതിനെ ചട്ടിയിലേക്കോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നിലത്ത് സൗകര്യപ്രദമായ സ്ഥലത്ത് നട്ടുകൊടുക്കാം. പെട്ടെന്ന് തന്നെ ചെറിയ ഒരു ചെടിയായിരിക്കുമ്പോൾ തന്നെ ഇതിൽ പൂക്കൾ വിരിയുന്നതാണ്. ഈ പൂക്കളാണ് ചെറിയ ചെറിയ പൂക്കളാണ്, എന്നാൽ കാണാൻ നല്ല ഭംഗിയാണ്. ഈ ബ്രാഞ്ചിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ തൂങ്ങി തൂങ്ങി നല്ല വർണ്ണത്തോടുകൂടി കിടക്കുന്ന ഈ പൂക്കൾ വളരെ നല്ലതാണ്. ഇതിൻ്റെ ഇലകളാകട്ടെ നല്ല ബ്രൗൺ കളറിലുള്ള ഇലകളാണ്. സാധാരണ ചെടിക്കൊക്കെ പച്ച ഇലകളാണല്ലോ, എന്നാൽ ഇതിൻ്റെ ഇലകളാകട്ടെ ചെറിയ ചെറിയ പച്ച ഇലകൾക്ക് പകരം നല്ല ബ്രൗൺ കളറിലുള്ള ലീഫാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ പൂക്കളും ഇലകളുടെ ആ കോമ്പിനേഷൻ. അപ്പോൾ അങ്ങനെയുള്ള ഈ ചെടിയെ നമുക്ക് വളർത്തിയെടുക്കാനും എളുപ്പമുണ്ട്. ചെടിക്ക് നല്ലതായിട്ട് വെള്ളം വേണം. രാവിലെയും വൈകുന്നേരവും വെള്ളം ഇഷ്ടപ്പെടുന്ന ഒരു ചെടി തന്നെയാണിത്. അതുപോലെ വെയിൽ ഇഷ്ടപ്പെടുന്നുണ്ട്. വെയിലൊരു രാവിലെ ഒരു 4-5 മണിക്കൂർ വെയിൽ കിട്ടുന്ന സ്ഥലം മതി. മുഴുവൻ സമയവും വെയിൽ വേണമെന്നില്ല. മുഴുവൻ സമയവും വെയിൽ എടുത്ത് വയ്പ്പിച്ചാൽ ചെടിക്ക് നമ്മൾ നന്നായിട്ട് നനച്ചു കൊടുക്കണം. അതുപോലെ നല്ല വെള്ളം വാർന്നു പോകുന്ന പോട്ടിംഗ് മിക്സാണ് ഈ ചെടിക്ക് ഇഷ്ടം. സോഗിയായിട്ടുള്ള മണ്ണായിരിക്കരുത്. നമ്മൾ 2 നേരവും വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേനും വെള്ളം ഈ പോട്ടിലിങ്ങനെ കുതിർന്ന് കിടന്ന് വേര് ചെയ്യാനിടയാക്കരുത്. നല്ലപോലെ വെള്ളം വാർന്നു പോകുന്ന മണ്ണിൽ വേണം നമ്മളിതിനെ നട്ടു കൊടുക്കാനായിട്ട്. അതുപോലെ ഈ ചെടിക്ക് വളവും നല്ലപോലെ അത്യാവശ്യമാണ്. നമ്മൾ പോട്ടി മിക്സിൽ നട്ടു കൊടുക്കുമ്പോൾ ചട്ടിയിലാണെങ്കിൽ നമ്മൾ വെള്ളം വാർന്നു പോകുന്ന മണ്ണ് മീഡിയത്തിലേക്ക് എല്ലുപൊടിയും ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുമല്ലോ. അത് ഇടയ്ക്കിടയ്ക്ക് 1 മാസത്തിൽ 1 പ്രാവശ്യം അല്പം 1 സ്പൂൺ എല്ലുപൊടിയും കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പ്ലാന്റ് നന്നായിട്ട് വളരും. അതുപോലെ പൂവിടാനായിട്ട് നമുക്ക് ഇതിന് NPK 19 19 19 എന്ന് പറയുന്ന NPK വളം നമുക്കിതിന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇലകളിൽ. അത് മാസം ഒരു 15 ദിവസം കൂടുമ്പം ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ധാരാളം പൂക്കളുണ്ടാവും. ചിലരൊക്കെ പറയും ഇത് ഇതിന് പൂക്കൾ ഇല്ല, നല്ല ഇലകളൊക്കെ ആയിട്ട് നിൽക്കുന്നുള്ളൂ, പൂക്കളില്ല പൂക്കളില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട് ഇവിടെ ഞാൻ NPK വളമാണ്. ഇവിടുത്തെ പൂക്കൾ കാണുമ്പോൾ ആൾക്കാരെന്നോട് ചോദിക്കാറുണ്ട് ഇത് എങ്ങനെയാണ് ഇത്രയും പൂക്കളെന്ന്. അപ്പോൾ ഇതിൻ്റെ രഹസ്യമെന്ന് പറഞ്ഞാൽ ഇതിന് പൂക്കളുണ്ടാകാനുള്ള വളം കൊടുക്കുക. വളർന്നു കഴിയുമ്പോൾ അത്യാവശ്യമായിട്ട് മാസത്തിൽ 2 തവണ നമ്മൾ പൂക്കളുണ്ടാകാനുള്ള വളം കൊടുക്കണം. അപ്പോൾ അത് ഒന്ന് ഈ NPK 19 19 19 ആണ്. രണ്ടാമതായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന ഓർഗാനിക് വളങ്ങളൊക്കെ കൊടുക്കാം. പിൻപിണ്ണാക്കും പച്ചിലകളും എല്ലാം കൂടെ പുളിപ്പിച്ചൊരു വളം നമുക്കറിയാമല്ലോ, അത് നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ ഈ എല്ലുപൊടിയും ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കൊടുക്കാവുന്ന കടലപ്പിണ്ണാക്കാണ്. കടലപ്പിണ്ണാക്ക് 3 ദിവസം വെള്ളത്തിലിട്ട് കുളിപ്പിച്ചത് അത് മാത്രമായിട്ട് ഒഴിച്ചു കൊടുത്താലും ഈ ചെടിയിൽ പൂക്കളുണ്ടാവും. പിന്നെ കൊടുക്കാവുന്ന ഇതിൽ ഏതെങ്കിലുമൊക്കെ നമ്മൾ കൊടുത്താൽ മതി. പൂക്കളുണ്ടാകാനായിട്ടുള്ള വളം എല്ലാം കൂടി ഒന്നും കൊടുക്കണ്ട. പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് നമ്മുടെ വീട്ടിൽ മുട്ട പുഴുങ്ങുമല്ലോ. മുട്ട പുഴുങ്ങുമ്പം കുറച്ച് വെള്ളം, നമ്മൾ മുട്ട പുഴുങ്ങിയ ആ വെള്ളത്തിലേക്ക് അല്പം കഞ്ഞിവെള്ളം, അതായത് നമുക്ക് മുട്ട പുഴുങ്ങിയ വെള്ളം എത്രയുണ്ടോ അതിൻ്റെ ഇരട്ടി കഞ്ഞിവെള്ളം കൂടി ചേർത്ത് നമുക്ക് ചെടിയുടെ വീട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുന്നതിന് പകരം 1 ദിവസം നമ്മൾ ഈ വളം അങ്ങ് കൊടുത്താൽ മതി. അപ്പോൾ ഈ അതിനകത്ത് കാൽസ്യവും ഫോസ്ഫറസും പൊട്ടാസ്യവും എല്ലാം അടങ്ങിയിട്ടുള്ളൊരു വളമാണത്. അപ്പോൾ അത് പൂക്കാനായിട്ട് വളരെ നല്ലതാണ്. അത് കൊടുത്തു കഴിയുമ്പോഴത്തേനും ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണം. അപ്പോൾ ചെടി എപ്പോഴും പൂക്കളുമായിട്ട് നിൽക്കും. ഒരു പൂ ഒന്ന് പൊഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും പൂക്കളുമായിട്ട് ചെടി നിൽക്കും. എപ്പോഴും ഇനി അതുകൊണ്ട് പൂക്കൾ കാണും. അല്പം ഒരു ഇടവേള പൂക്കൾ പൊഴിഞ്ഞ് പൂമുട്ടായി വരുന്ന ആ സമയം മാത്രമേ പൂവില്ലാതിരിക്കുകയുള്ളൂ. അങ്ങനെ ഈ ചെടിയെ നമുക്ക്
നന്നായിട്ട് വളർത്തിയെടുത്താൽ കാണാൻ നല്ല ഭംഗിയാണ്. അതുകൊണ്ട് അങ്ങനെ ഈ ചെടിയുടെ ഒരു ചെറിയ തൈയ് നട്ടുകൊടുത്ത് എല്ലാവരും ഒന്ന് വളർത്തി നോക്കിക്കേ. ഇല്ലാത്തവരൊക്കെ നല്ല ഭംഗിയായിരിക്കും, നിങ്ങൾക്കിഷ്ടമാവും ഈ ചെടിയെ കിട്ടിയാൽ. അതുപോലെ നമുക്ക് ഈ ചെടിയെ നമുക്ക് നമ്മുടെ വീടിനടുത്തായിട്ട് തന്നെ സെറ്റ് ചെയ്ത് ചട്ടികളിൽ വേണമെങ്കിലും വയ്ക്കാം. ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാലും ചെടിയിൽ നിറയെ പൂക്കളുണ്ടാവും. പൂക്കളെല്ലാം പെട്ടെന്ന് അങ്ങനെ പൊഴിഞ്ഞു പോകുന്ന തരത്തിലുള്ള പൂക്കളുമല്ല, ഒന്ന് രണ്ടാഴ്ച ഇതിൽ പൂക്കളിങ്ങനെ നിൽക്കും. അപ്പോൾ ഇത്രയൊക്കെ കൊടുത്ത് നമ്മൾ ചെടിയെ നോക്കിയാൽ ഈ ചെടി ഹാപ്പിയായിരിക്കും, അതുപോലെ തന്നെ നമ്മളും ഹാപ്പിയായിരിക്കും. ഈ പൂക്കളെല്ലാം കണ്ടു കഴിയുമ്പോഴത്തേനും നമ്മൾക്കും മാനസികമായി വളരെ സന്തോഷം തോന്നും. അങ്ങനെ നമുക്ക് ഈ ചെടിയെ എല്ലാവർക്കും ഒന്ന് വളർത്തി നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.